അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഇൻ അമ്മാ ബഅദ് റബ്ബി ശ്റഹ്ലി സദ്രി വയസ്സിർലി അംരി വഹ്ലുൽ ഉഖദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ആദരണീയരായ രക്ഷിതാക്കളെ, സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഇന്ത്യ മഹാരാജ്യം 75-ാമത് സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുകയാണ്. വൈദേശികാധിപത്യത്തിൽ നിന്നും മോചനം നേടി 7.5 പതിറ്റാണ്ടിലെത്തി നിൽക്കുമ്പോൾ രാജ്യത്തിനോർക്കാനേറെയുണ്ട്. ദാരിദ്ര്യത്തിൻ്റെയും പട്ടാള ഭീകരതയുടെയും നാളുകളിൽ പിറന്ന മണ്ണിനു വേണ്ടി രാജ്യസ്നേഹികൾ നടത്തിയ ധീരോദാത്തമായ പോരാട്ടത്തിൻ്റെ ഫലമാണ് നമ്മുടെ നാടിനെ സ്വതന്ത്രമാക്കപ്പെട്ടത്. തങ്ങൾ കഴിഞ്ഞുപോയ കാലങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കുമ്പോൾ മാത്രമേ ഓരോരുത്തരും അവരുടെ ഉത്തരവാദിത്വങ്ങളെക്കുറിച്ച് ബോധവാന്മാരാകൂ. നമ്മുടെ നാടിൻ്റെ നന്മകളെല്ലാം എല്ലാ ഇന്ത്യക്കാരുടേതുമാണെന്നും നമ്മുടെ പൂർവികർക്ക് സംഭവിച്ച അബദ്ധങ്ങൾ നമുക്ക് സംഭവിക്കാതിരിക്കാൻ നാം ചരിത്രം പഠിക്കേണ്ടത് അനിവാര്യമാണ് എന്നുമുള്ള തിരിച്ചറിവാണ് അഖണ്ഡ ഭാരതത്തിൻ്റെ പുരോഗതി ആഗ്രഹിക്കുന്ന ഓരോ ഇന്ത്യക്കാരനും ഉണ്ടാകേണ്ടത്. ഹിന്ദുക്കളും മുസ്ലിങ്ങളുമാകുന്ന നമ്മുടെ മുൻഗാമികൾ ത്യാഗങ്ങൾ സഹിച്ചും ജീവൻ നൽകിയും വളർത്തിക്കൊണ്ടുവന്ന നമ്മുടെ നാടിനെ സംരക്ഷിക്കുകയും പുരോഗതിയിലേക്ക് നയിക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ എല്ലാം ബാധ്യതയാണ്. ഈ ബാധ്യതയെക്കുറിച്ച് ബോധം പൗരന്മാരിൽ സൃഷ്ടിക്കാൻ കഴിയുമ്പോഴാണ് രാഷ്ട്ര നേതൃത്വം ഫലവത്തായിത്തീരുക. പരസ്പരം വെറുപ്പും വൈരാഗ്യവും വെച്ച് പുലർത്തുന്ന ഒരു ജനതയ്ക്ക് രാഷ്ട്ര പുനർനിർമ്മാണ പ്രക്രിയയിൽ സജീവവും സൃഷ്ടിപരവുമായ പങ്കുവഹിക്കാൻ സാധ്യമല്ല. സാമ്രാജ്യത്വ ചരിത്രകാരന്മാർ നമ്മുടെ ഭൂതകാലത്തെ പുനരാവിഷ്കരിച്ച് അവതരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പുരാതന ഇന്ത്യ, മധ്യകാല ഇന്ത്യ, ആധുനിക ഇന്ത്യ എന്നിങ്ങനെ ഇന്ത്യാ ചരിത്രത്തെ മൂന്നായി വിഭജിച്ചുകൊണ്ട് ചരിത്ര പുസ്തകങ്ങൾ രചിക്കപ്പെടുകയും പൗരാണിക ഭാരതത്തെ വിഗ്രഹവൽക്കരിക്കപ്പെടുകയും മധ്യകാല ഭാരതത്തെ തിരസ്കരിക്കുകയും ചെയ്തുകൊണ്ടാണ് വൈരാഗ്യത്തിൻ്റെയും ഭിന്നിപ്പിൻ്റെയും വിഷവിത്തുകൾ ഇന്ത്യക്കാരുടെ മനസ്സുകളിലേക്ക് ബ്രിട്ടീഷുകാർ കടത്തിവിട്ടത്. ഈ വിഷബീജങ്ങൾ പല രൂപത്തിൽ ഇന്ത്യയിൽ വളർന്നു വലുതായിട്ടുണ്ട്. 1498 മെയ് 20 പോർച്ചുഗീസ് നാവികനായ വാസ്കോഡിഗാമ കോഴിക്കോട്ടെ കാപ്പാട് കപ്പലിറങ്ങിയതു മുതലാണ് ഇന്ത്യയിലെ സാമ്രാജ്യത്വ അധിനിവേശത്തിൻ്റെ ചരിത്രം ആരംഭിക്കുന്നത്. നാടിനെ കൊള്ളയടിക്കാനും നശിപ്പിക്കാനും വന്ന പോർച്ചുഗീസുകാരെ പ്രതിരോധിച്ചതുവഴി മുസ്ലിങ്ങൾക്കുണ്ടായ കഷ്ടനഷ്ടങ്ങളാണ് തങ്ങളുടെ പിന്നോക്കാവസ്ഥയായി മാറിയതെന്ന് പറഞ്ഞാൽ തെറ്റാവുകയില്ല. പോർച്ചുഗീസുകാർക്കു ശേഷം ഡച്ചുകാരുമെല്ലാം തങ്ങളുടെ അധിനിവേശ താല്പര്യങ്ങളുമായി ഇന്ത്യയിലേക്ക് എത്തിയപ്പോൾ അവരെ നേരിടാനും നാടിനെ സംരക്ഷിക്കാനും മുസ്ലിങ്ങൾ മുന്നിൽ തന്നെയുണ്ടായിരുന്നു. ഇന്ത്യയുടെ ആത്മാവ് കണ്ടെത്തിയ ആദ്യ വ്യക്തി എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ടിപ്പു സുൽത്താൻ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പോരാട്ടത്തിൽ യുദ്ധമുഖത്ത് വെച്ച് മരിച്ചു വീണ ഒരേയൊരു ഇന്ത്യൻ ചക്രവർത്തിയാണ്. വെള്ളപ്പട്ടാളത്തിന് പിടികൊടുക്കാതിരിക്കാൻ ആത്മഹത്യയിൽ അഭയം തേടിയ പഴശ്ശിരാജയിൽ നിന്നും വ്യത്യസ്തമായി പടക്കളത്തിൽ അവരോട് പോരാടി മരിക്കുകയാണ് മാപ്പിള നേതാക്കൾ ചെയ്തത്. ബ്രിട്ടീഷുകാരുടെ ദുർഭരണത്തിനെതിരെയുള്ള ആദ്യത്തെ സംഘടിത മുന്നേറ്റമായിരുന്നു 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം. ബഹദൂർ ഷാ സഫർ, മൗലവി ലിയാഖത്ത് അലി തുടങ്ങിയവർക്കൊപ്പം റാണി ലക്ഷ്മിബായി, നാനാ സാഹിബ് തുടങ്ങിയവരുടെ നിർണായക നേതൃത്വത്തിലാണ് ശിപ്പായി ലഹള എന്ന് ബ്രിട്ടീഷുകാർ പരിഹസിച്ച ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്നത്. ഗാന്ധിജിയോടും ജവഹർലാൽ നെഹ്റുവിനുമൊപ്പം മൗലാന അബുൽ കലാം ആസാദ്, അബ്ദുൽ ഖഫാർ ഖാൻ, മുഹമ്മദ് അലി ജിന്ന തുടങ്ങിയ നിരവധി മഹാരഥന്മാരും ഉണ്ടായിരുന്നു. ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന മൗലാന അബുൽ കലാം ആസാദ് അൽ ഹിലാൽ, അൽ ബലാഖ് എന്നീ ആനുകാലികങ്ങളിലൂടെ ദേശീയ സ്വാതന്ത്ര്യത്തിനു വേണ്ടി തൂലികയെ പടവാളാക്കുകയും നിസ്സഹകരണ പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിലിരുന്നതിനാൽ നിരവധി തവണ ജയിൽവാസം അനുഭവിക്കേണ്ടി വരികയും ചെയ്ത മഹാരഥനാണ്. മൗലാന ആസാദിനെപ്പോലെ ഇന്ത്യയിലെങ്ങുമുള്ള മുസ്ലിങ്ങൾ നാടിൻ്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി യുവത്വവും ആരോഗ്യവും സമ്പത്തുമെല്ലാം വിനിയോഗിച്ചവരായിരുന്നു. 1930 ലണ്ടനിൽ വെച്ച് നടന്ന വട്ടമേശ സമ്മേളനത്തിലെ അധ്യക്ഷനായിരുന്ന ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഒന്നുകിൽ എൻ്റെ നാടായ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുക, അല്ലെങ്കിൽ സ്വാതന്ത്ര്യമുള്ള നാട്ടിൽ ലണ്ടനിൽ എനിക്കൊരു ശവക്കുഴിക്ക് സ്ഥലം തരിക, എൻ്റെ നാട്ടിലേക്കൊരു അടിമയായി തിരിച്ചു പോകാൻ എനിക്ക് കഴിയില്ല എന്ന മൗലാന മുഹമ്മദ് അലി ജൗഹറിൻ്റെ സുദീർഘമായ പ്രസംഗത്തിലെ പരാമർശം ഓരോ ഇന്ത്യക്കാരൻ്റെയും രാജ്യസ്നേഹത്തെയും ദേശാഭിമാനത്തെയും പ്രതിനിധീകരിക്കുന്നതാണ്. മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്, സീദി സാഹിബ്, വക്കം മൗലവി തുടങ്ങിയ മഹാരഥന്മാർ നാട്ടിൽ നിലനിന്നിരുന്ന ദുർഭരണത്തിനെതിരെയും മുസ്ലിങ്ങളിലെ അന്ധവിശ്വാസങ്ങൾക്കെതിരെയും ത്യാഗങ്ങൾ സഹിച്ചത് ഈ സന്ദർഭത്തിൽ സ്മരിക്കാതിരിക്കാൻ കഴിയില്ല. ജന്മനാടിനെതിരെ കലാപമുയർത്താനും സഹജീവികളെ കൊന്നൊടുക്കിക്കൊണ്ട് രാഷ്ട്രീയ ലാഭമുണ്ടാക്കാനും അള്ളാഹുവും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുവദിക്കാത്തത് കൊണ്ടുതന്നെ ഭീകരവാദം ഇസ്ലാമിന് അന്യമാണ്. ആയതുകൊണ്ട് തന്നെ
നാടിനെ നശിപ്പിക്കാൻ വരുന്നവരെ മുഖം നോക്കാതെ നേരിടുകയാണ് എന്നും മുസ്ലിങ്ങൾ ചെയ്യാറുള്ളത്. മുസ്ലിങ്ങളെ ഭീകരന്മാരാക്കുന്നതിനുള്ള ശ്രമങ്ങളെ ചെറുത്തു തോൽപ്പിച്ച ചരിത്രമാണ് ഇന്ത്യ ലോകമെങ്ങുമുള്ള പണ്ഡിതന്മാർക്കുള്ളത്. മുസ്ലിങ്ങൾ ഖുർആനും പ്രവാചക ചര്യയും മുറുകെ പിടിക്കുന്നിടത്തോളം കാലം തങ്ങളുടെ മനസ്സുകളെ വർഗീയവൽക്കരിച്ച് വിഷമയമാക്കാൻ ആർക്കും സാധ്യമല്ല. തന്നെ ആരു തന്നെ ഭരിച്ചാലും ഇന്ത്യ നമ്മുടേത് കൂടിയാണ്. ഇന്ത്യയെ നശിപ്പിക്കാൻ ആരെയും അനുവദിക്കുകയില്ല. ഭംഗി വാക്കല്ല, ഹൃദയത്തിൽ നിന്നുള്ള ഏറ്റുപറച്ചിലാണ്. ഞങ്ങൾ ഞങ്ങളുടെ നാടിനെ സ്നേഹിക്കുന്നു. ബഹുസ്വരതയുടെ മണ്ണാണ് ഇന്ത്യ. വിവിധ മതങ്ങളും ദർശനങ്ങളും ഭാഷകളും സംസ്കാരങ്ങളും നിറഞ്ഞു നിൽക്കുന്ന സുന്ദരമായ മണ്ണ്. ഈ രാജ്യത്തിന് മഹത്തായ ഒരു ഭരണഘടനയുണ്ട്. ഭരണഘടന നൽകുന്ന മൗലികാവകാശങ്ങളും സാമൂഹ്യ സുരക്ഷയും തന്നെയാണ് ഏതൊരു ഇന്ത്യക്കാരൻ്റെയും അഭിമാനം. നമ്മുടെ നാടിന്റെ സുരക്ഷയ്ക്കു വേണ്ടി പോരാടാൻ നാം തയ്യാറാകണം. നമ്മുടെ നാടിൻ്റെ ഭരണഘടനാ മൂല്യങ്ങളെ സംരക്ഷിക്കാൻ ഓരോ പൗരനും ബാധ്യതയുണ്ട്. നമ്മുടെ നാടിനെ നന്മയുള്ളതാക്കി തീർക്കാൻ നാഥൻ അനുഗ്രഹിക്കട്ടെ. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.